മഴയൊന്ന് പെയ്തു തുടങ്ങിയതേയുള്ളൂ. ആദ്യ ദുരിതം കൈനീട്ടി വാങ്ങി പയ്യന്നൂർ പെരുമ്പയിലെ വി ദാമോദരനും വി മാധവനും. ഇവരുടെ വീട്ടുപറമ്പിന്റെ അതിർത്തിയിലുള്ള പെരുമ്പ കെ എസ് ആർ ടി സി ഗാരേജിന്റെ മതിലിടിഞ്ഞാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മഴയൊന്ന് തിമിർത്ത് പെയ്താൽ കെ എസ് ആർ ടി സി വളപ്പിൽ നിർത്തിയിട്ട ഈ ആനവണ്ടികൾ റിവേഴ്സ് ഗിയറിൽ പെരുമ്പയിലെ ദാമോദരന്റെയും മാധവന്റെയും വീട്ടുപറമ്പിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിൽ ഇവരുടെ വീട്ടുപറമ്പിന്റെ തെക്ക് പടിഞ്ഞാറ് അതിർത്തിയിലുള്ള കെ എസ് ആർ ടി സിയുടെ 12 മീറ്ററോളം മതിലാണ് തകർന്നു വീണത്. മതിൽ തകർന്നതോടെ ഇവരുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്തിരുന്ന കപ്പ, വാഴ തുടങ്ങിയവയ്ക്കും ഫലവൃക്ഷങ്ങൾക്കും നാശം നേരിട്ടു. മതിൽ തകർന്നതോടെ കെ എസ് ആർ ടി സി അധികൃതരുടെ നിരുത്തരവാദപരമായ മറ്റൊരു പ്രവൃത്തിയും വെളിപ്പെട്ടു. ബസ് ഗ്യാരേജിൽ നിന്നുമുള്ള അവശിഷ്ടങ്ങളും മറ്റും ജെ സി ബി കൊണ്ട് കുഴിയെടുത്ത് ഇവിടെയാണ് മണ്ണിട്ട് മൂടിയിരിക്കുന്നത്. മഴ പെയ്താൽ ഈ അവശിഷ്ടങ്ങൾ ദ്രവിച്ച് പരിസരത്തെ കുടിവെള്ള സ്രോതസ്സുകളെ ബാധിക്കുമെന്ന ദീർഘവീക്ഷണവും ഡിപ്പോ അധികൃതർക്ക് ഇല്ലാതെ പോയി. ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും ഇതിനുമേലാണ്. ഒറ്റനോട്ടത്തിൽ തന്നെ അധികൃതരുടെ വില കുറഞ്ഞ പ്രവൃത്തിയുടെ ആഴം ഏതൊരാൾക്കും മനസ്സിലാകും. മഴ പെയ്തതോടെ മാലിന്യങ്ങൾ കുഴിച്ചു മൂടിയ സമീപത്തെ മതിലാണ് തകർന്നു വീണത്. മാലിന്യം നീക്കം ചെയ്യാൻ കെ എസ് ആർ ടി സി അധികൃതർ കണ്ടെത്തിയ മാർഗം സമീപവാസികളിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഈ വേസ്റ്റ് കുഴിച്ചിട്ട് വലിയ ജെ സി ബി വെച്ച് വലിയ കുഴിയെടുത്ത് വേസ്റ്റ് കുഴിച്ച് ഇടുകയും ആ പുതിയ മണ്ണെടുത്ത് അതിൻ്റെ മേലെ ഇടുകയും അതിന് തൊട്ട് പിന്നാലെ ഈ പിന്നെ പൊളിക്കാൻ വെച്ച വണ്ടികൾ കംപ്ലീറ്റ് ഇതിൻ്റെ ഇടയിൽ വന്ന് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഈ ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. ഇവിടുത്തെ അത് തന്നെ തൊട്ടടുത്തുള്ള പറമ്പിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ആ കൃഷി ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് ഒരു വിവരവും നമ്മൾക്ക് തന്നില്ല. എന്ന് മാത്രമല്ല ഞങ്ങൾ ദ്രോഹിക്കുന്ന സമീപനം ഉണ്ടായിട്ടുള്ളത്. കുടിവെള്ളവും കിണറും അടുത്തന്നെ ഇല്ലതാണ്. അവിടെ ബസ്സും വേസ്റ്റലും കൊണ്ടെടുത്തുകൊണ്ട് ഉറവ് വന്നിട്ട് എപ്പോഴും ഉറ വന്ന് ഇവിടെ താലോട്ട് വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ ചളി വെള്ളത്തിൻ്റെ ഉറവ് വന്നിട്ട് എപ്പോഴും വളപ്പിലും ചളിയും വെള്ളമാണ്. നമ്മളവരോട് കുറേ പറഞ്ഞു, കംപ്ലൈൻറ്റ് പറഞ്ഞു. അവരെ അങ്ങനെ അതിന് ചെയ്യാന്ന് പറഞ്ഞു, നല്ലത് ചെയ്തിട്ട് പോകുന്നു. ബസ്സുകളിൽ ഉപയോഗിച്ചൊഴിവാക്കിയ പലവിധ വർക്ക്ഷോപ്പ് മാലിന്യങ്ങളാണ് ഇവിടെ കുഴിച്ചു മൂടിയിരിക്കുന്നത്. മണ്ണിന് വേണ്ടത്ര ഉറപ്പില്ലാത്ത ഇവിടെ തന്നെയാണ് ബസ്സുകളും നിർത്തിയിട്ടിരിക്കുന്നത്. വീണ്ടും മഴ പെയ്താലുണ്ടാകാൻ പോകുന്ന അപകടത്തെക്കുറിച്ചുള്ള ആധിയിലാണ് ഇവിടെ കഴിയുന്നവർ. മുൻവിധിയില്ലാത്ത പ്രവർത്തനത്തിനെതിരെ ഡിപ്പോ അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും അത് മുഖവിലക്കെടുത്തില്ലെന്ന് പരിസരവാസികളായ വീട്ടുകാർ പറയുന്നു. ഇനിയും വലിയൊരു മഴക്കാലം വരാനിരിക്കെ ഇതിലും വലിയ അപകടം മുന്നിൽ കണ്ട് ഭീതിയിൽ കഴിയുകയാണ് ഈ വീട്ടുകാർ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.